പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറെന്ന് മമതാ ബാനർജി. ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് രാജിവെക്കാൻ തയ്യാറെന്നും കസേര തനിക്ക് താല്പര്യമില്ലെന്നും മമതാ ബാനർജി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം പരാമർശിക്കവെയാണ് മമതയുടെ വാക്കുകൾ. പി ബസന്ത് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബസന്ത്, മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വാക്കുകൾ അത് തീർത്തും അപ്രതീക്ഷിതമാക്കിയാണ്, അത്രമേൽ സമ്മർദ്ദത്തിലാണോ? വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ ഈ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. റെസിഡന്റ് ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുടെ സമരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ജൂനിയർ ഡോക്ടർമാർ ജോലിക്ക് കയറാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആ ചർച്ചയിൽ പോകാനായി ഡോക്ടർമാർ തയ്യാറായിട്ടില്ല. ഇന്നും ഒന്നര മണിക്കൂറോളം ചർച്ച വരും, ഡോക്ടർമാർ ചർച്ചയ്ക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ മമത ഇരുന്നു. ഇതിനെ തുടർന്ന് അവർ എത്താത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വീഡിയോ സന്ദേശത്തിൽ മമത ബാനർജി ഇപ്പോൾ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. നീതി ലഭിക്കണമെന്നാണ് തനിക്കും ആഗ്രഹം. 3 ദിവസത്തോളം ഞാൻ ഡോക്ടർമാർക്കായി ഈ വിഷയം ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നീതി ലഭിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ കസേര തനിക്ക് ആവശ്യമില്ല, ഞാൻ രാജിക്ക് തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ മമത ബാനർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിനെ തുടർന്നിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പ്രതികരണം ഇതുവരെ ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഏതായാലും മമത ബാനർജിയുടെ മേൽ ശക്തമായ സമ്മർദ്ദം പൊതു ഇടത്തിൽ നിന്നും രാഷ്ട്രീയ രംഗത്തുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ സന്ദേശത്തിൽ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്.